الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما مكة سورة النساء إلى مبهامة آية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا വമൻ എഫ് അൽ ദാലിക്ക അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വമൻ എഫ് എൽ ദാലിക്ക ആരെങ്കിലും അപ്രകാരം ചെയ്താൽ ഋതുവാനൻ ഋതുവാനൻ ശത്രുതാപരമായും അല്ലെങ്കിൽ അക്രമപരമായും വൽമൻ അന്യായമായും അല്ലെങ്കിൽ അധർമ്മമായും ഇതുവരെ ശത്രുത അത് അതുവ് അദാവത്ത് എന്നൊക്കെ അറിയാമല്ലോ ദുൽമ് അധർമ്മം അന്യായം അക്രമം എന്നൊക്കെ അർത്ഥം അക്രമമായും അന്യായമായും അല്ലെങ്കിൽ അർത്ഥ അധർമ്മമായും അക്രമമായും ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫ സൗഫ ഫ സൗഫ ഫുസുലീഹി തീർച്ചയായും നാം അവനെ വേവിക്കുന്നതാകുന്നു നാറൻ തീനാൽ ഇവ കാണതാലിക്ക അത് ആ സംഭവം അങ്ങനെ ചെയ്യുക എന്നത് അലല്ലാഹി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യസ്വീ യസീറ യ വളരെ എളുപ്പമാണ് വമ എഫ് അൽ ലാലിക്ക അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഋതുവാനൻ ശത്രുതാപരമായും വൽ ഉൽമൻ അന്യായമായും ഫ സൗഫ നുസ്ലീഹി നാം അവനെ നാറൻ ഫ സൗഫ ശേഷം നുസ്തുലീഹി നാം അവനെ വേവിച്ചെടുക്കും നാറൻ തീയിൽ തീയിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കും വെക്കാന ദാലിക്ക അലല്ലാഹി യസീറ അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള യസീറായ കാര്യമാണ് അള്ളാഹു സുബാൻ അഹുബത്ത നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാ പറ്റും ദാലിക്ക അത് ചെയ്യുക അത് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ തൊട്ട് പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കി അധാർമികമായി അന്യായമായി അസത്യപരമായി ആൾക്കാരുടെ സാമ്പത്തിക ഇടപാട് അന്യരുടേത് സ്വന്തമാക്കാൻ തനിക്ക് അർഹതപ്പെടാത്തത് ഉപയോഗിക്കുവാനുള്ള ഇടപാടുകളാണ് അതുപോലെ മനുഷ്യൻ നരഹത്യ അതും പറഞ്ഞു ഇതൊക്കെയാണ് ഒമൈ യഫ്റൽ ലാലിഖ അത് ചെയ്താൽ അത് ചെയ്താൽ അതുമാത്രവുമല്ല മറ്റൊരു സൂചനയുള്ളത് ഈ സൂക്ത ഈ സൂറയിൽ ഈ സൂറയിൽ ഇതുവരെ പറഞ്ഞു വന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ധാർമ്മികമായ സദാചാരപരമായി സാമ്പത്തികമായി കുടുംബപരമായി ഒക്കെ പാലിക്കേണ്ട അതവുകൾ വിവാഹത്തെ സംബന്ധിച്ച് ദായധന വിതരണ ക്രമങ്ങളെ സംബന്ധിച്ച് അന്യരടി എത്തിയമായ കുട്ടികളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് വിധവകളുടെ വിവാഹ നിയമത്തെ സംബന്ധിച്ച് അവരെ അവരുടെ അവരെ അനന്തരാവകാശമായി കൈമാറരുത് എന്നത് സംബന്ധമായൊക്കെ വന്നിരിക്കുന്ന നിയമങ്ങളാണ് അതുകൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അതും സ്വീകാര്യയോഗ്യമായ വ്യാഖ്യാനം തന്നെയാണ് വ കാന ഒമയാലിഖ് അങ്ങനെ അപ്രകാരം ആരെങ്കിലുമൊക്കെ ചെയ്താൽ ലുൽമൻ ലുൽമൻ നമുക്കറിയാലോ അന്യായം അക്രമം നരർത്ഥം എന്ന് പറഞ്ഞാൽ ശത്രുത എന്നാണ് അതുപോലെ അതായത് ആൾക്കാരുടെ അന്യായമായി തനിക്ക് അർഹത അർഹതയില്ലാത്തത് അന്യായമായ തൻ്റെ ബലപ്രയോഗം കൊണ്ട് കൈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ബലപ്രയോഗത്തിലൂടെ അന്യൻ്റെ ജീവനോ അന്യന്റെ ധനമോ കയ്യേറുക അതല്ലെങ്കിൽ വഞ്ചനയും തട്ടിപ്പും ചതി ഇങ്ങനെ കയ്യേറുക അതാണ് ഒല്മ എന്ന് പറയണത് മറ്റേത് ബലപ്രയോഗം താൻ കയ്യൂക്കുള്ളവനായതുകൊണ്ട് തനിക്കതിനുള്ള അവകാശം അധികാരമുണ്ട് എന്ന് പറയുന്നത് എഴുതുവാൻ ശത്രുത എന്ന് പറഞ്ഞാൽ വഞ്ചന തട്ടിപ്പ് സൂത്രം അങ്ങനെ പലതരത്തിൽ അന്യരുടെ മുതൽ കൈക്കലാക്കാനുള്ള ഇടപാടുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കാണുന്നുണ്ട് എത്ര തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബലം പ്രയോഗിച്ചു കൊണ്ട് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ട് ക്യാഷ് തട്ടിയെടുക്കുന്ന സ്വഭാവങ്ങളുണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള കുതന്ത്രങ്ങൾ പറ്റിക്കൊണ്ട് ആൾക്കാരുടെ സമ്പത്തുകൾ കൈക്കലാക്ക തട്ടിപ്പ് ഒരു ധാരാളമായി അത് ഓരോന്നോരോന്നും ലിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് തന്നെ അറിയാം ഓരോ ദിവസവും പത്രങ്ങളിലും ടി ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അപ്പോൾ ഇതൊക്കെയാണ് വമ ഇഫ്റാലുഖാന ഉൽമൻ അന്യായമായും അതിക്രമമായിക്കൊണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തനിക്ക് അർഹതപ്പെടാത്തത് തൻ്റെതാക്കി മാറ്റുന്ന പ്രവണതകൾ ഏതേത് തരത്തിലായിരുന്നാലും ഫൗഫൻസി അസുലെന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം വേവിക്കുക എന്നാണ് വേവിക്കുക വേവിക്കുക അവനെ നമ്മൾ വേവിക്കും നമ്മളൊന്നും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ തീരിട്ട് വേവിച്ചെടുക്കുക ഇപ്പം അതൊക്കെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഇതാണ് അന്യരുടെ മുതൽ തന്നിലേക്ക് പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത്തരം ഇടപാടുകൾക്ക് അള്ളാഹുദാൽ കൊടുക്കുന്ന ശിക്ഷയാണ് അവരെ വേവിച്ച് കളയുക തീയിലിട്ട് വേവിക്കുക എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊരു മനുഷ്യനെയാണ് നാഹത്തലെ വേവിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊക്കെ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ ഹറാമായ സമ്പാദ്യങ്ങൾ പെടാതെ എന്നും ഹലാലായ അനുവദനീയമായ ജീവിതമാർഗ്ഗങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഭാഗ്യന്മാരിൽ പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ഈ ആയത്തുകൾ ഓതുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഫസൗഫൻസ് ആറൻ ആറണ തീയ്യ നരകമാണ് നരകത്തിലിട്ട് അവനെ വേവിക്കും അവക്കാണത് ആലിഖാ അലല്ലാഹി യസീറ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല അള്ളാഹു ഏറെ കരുണയുള്ളവനാണ് ാണ് എന്നുള്ളത് കൊണ്ട് അവൻ ശിക്ഷിക്കാതിരിക്കുകയില്ല എന്നൊരു സൂചന കൂടി അള്ളാഹുത്താൽ ഏറെ കാരുണ്യവാനാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുത്താൽ എങ്ങനെയാണ് ശിക്ഷിക്കുക അതുകൊണ്ട് ഇങ്ങനെയുള്ള ഞങ്ങളുടെ കുറവുകളൊക്കെ അവൻ പുറത്ത് മാപ്പ് ചെയ്തു തരും ഇങ്ങനെയുള്ള അക്രമങ്ങൾ അന്യായങ്ങളൊക്കെ അവൻ പുറത്തു തരും കാരണം അവൻ കാരുണ്യ കടലാണ് എന്നൊക്കെ തെറ്റുധരിച്ചിട്ടുള്ള ആൾക്കാരെ അള്ളാഹു താല വളരെ ഗൗരവത്തിൽ തന്നെ ഉണർത്തുകയാണ് അവൻ കരുണാനിധിയാണെന്നതോടൊപ്പം തന്നെ അവൻ ശിക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് എന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഒരു ആശയം അള്ളാഹു താല നൽകുന്നുണ്ട് അന്യായമായും അനർഹമായും അന്യരുടെ മുതൽ ഏതിൽ എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേടിയെടുക്കുന്നുവോ അതൊക്കെ ദുനിയവിൽ ഒരുപക്ഷെ അവന് പലതരത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കും പക്ഷേ ഇവിടെ അവന് ലഭിക്കുന്ന കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആനുകൂല്യവും ഒന്നും പരലോകത്ത് അവന് ലഭിക്കുന്നതല്ല അവിടെ അവനർഹതപ്പെട്ടതെന്തോ അതുമാത്രമാണ് അവന് ലഭിക്കുക അവന അർഹമായി നേടിയതും സമ്പാദിച്ചത് ഉപയോഗിച്ചതിനൊക്കെ അതികഠിനമായ ശിക്ഷ വഹത്തല നൽകുന്നവനായിരിക്കും അവൻ കരുണാനിധിയായ കരുണവാരധിയായതുപോലെ തന്നെ അവന് ശിക്ഷിക്കുവാനുള്ള കഴിവും അതിനുള്ള അർഹതയുമുണ്ട് എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു വിശ്വാസികളെ രക്ഷിക്കുന്നത് പോലെ തന്നെ വിശ്വാസത്തിൻ്റെ താല്പര്യത്തിന് നിരക്കാത്ത ഇടപാടുകളാണ് അവൻ നടത്തിയിട്ടുള്ളത് എങ്കിൽ ഒരു ഇഹലോകത്ത് തന്നെ അതല്ലെങ്കിൽ പരലോകത്ത് നിശ്ചയമായും അവനെ അവ അത്തരക്കാരെ അള്ളാഹു തന്നെ ശിക്ഷിച്ചിരിക്കും അത് അല്ലാഹുവിന് ഈ പ്രയാസമുള്ള കാര്യമല്ല കാരണം അതവനെ സംബന്ധിച്ചിടത്തോളം വളരെ യസീറാണ് വരെയുള്ള വളരെ എളുപ്പമുള്ള കാര്യമാകുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബഹാനഹു വാല അവൻ കൽപ്പിച്ചിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അവൻ അംഗീകരിച്ചിട്ടുള്ളത് മാത്രം ജീവിതത്തിൽ പകർത്തുകയും അവൻ വിരോധിച്ചതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്യാൻ എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ പടച്ചു തമ്പുരാനെ എന്നും എല്ലായ്പ്പോഴും നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ പൊതിയുമാറാകണമെന്നോ അനർഹമായത് അന്യായമായതൊന്നും ഞങ്ങളുടെ സമ്പത്തിൽ പെടാതെ വിഹിതമായത് കൊണ്ട് മാത്രം ജീവിതാവശ്യങ്ങൾ നിർവർത്തിക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തുമാറാകണേ എന്നും അനുവദനീയമായ ഹലാലായ ജീവിതായോധന മാർഗം അഥവാ മണീഷത്ത് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ സഹപ്രവർത്തകരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കുമാറാകണം നരകത്തിയിലുട്ട് ശിക്ഷിക്കല്ല ഹസന തമ്പുരാ റബ്ബന അഫിലാഹുരൻ ആർ അലഹമുല്ലാ റബ്ബിള്ളി